മിസോറാമിനെ കുറിച്ചാണ് പറയുന്നത്. മിസോറാം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. 1987 February 20 മിസോറാം സ്റ്റേറ്റ് ഫോം ചെയ്തത്. അപ്പോൾ മിസോറാം എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിൽ വരുന്നതെന്ന് പറയുമ്പോൾ നിറയെ കുന്നുകളും മലകളും ഒക്കെ ആയിരിക്കും. അന്നേരം ഒന്ന് ആലോചിച്ചു നോക്കും, മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കും, നിറയെ കുന്നുകൾ നിൽക്കുന്നു. അപ്പം ആ കുന്നുകളെന്ന് പറഞ്ഞാൽ ഐസും നിറഞ്ഞ കുന്നുകൾ, അങ്ങനെ ആലോചിക്കും. അപ്പം ആ മിസോറാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്വാളാണ്. ഇതിപ്പോൾ ഞാൻ പഠിക്കാൻ എളുപ്പത്തിനാണ്, ഈ മനസ്സിൽ ഓർത്തിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ മിസോറാമിൻ്റെ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്വാളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിറയെ കുന്നുകളുണ്ട്. അപ്പം ആ മിസോറാം എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നുകൾ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ്. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ് മിസോറാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഈ മിസോറാമിൻ്റെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി. ഗുവാഹത്തി ഹൈക്കോടതി നിങ്ങൾ നേരത്തെയും കേട്ടിട്ടുണ്ടായിരിക്കും. ഏതാ അസാമിൻ്റെ ഹൈക്കോടതി ഗുവാഹത്തി തന്നെ. ഇനി അങ്ങോട്ടുള്ള ഓരോ സ്റ്റേറ്റുകൾ പറയുമ്പോഴത്തേനും ബാക്കിയുള്ളത് പറയാം. അപ്പം നമ്മൾ പറഞ്ഞു എന്തോ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിസോറാമിനെയാണെന്ന് പറഞ്ഞു. പിന്നെ പർവ്വത നിവാസികളുടെ നാടും പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്നതും മിസോറാമിനെ തന്നെ, പർവ്വത നിവാസികളുടെ നാട്. അപ്പോൾ ഒന്ന് ഇത്രയും പറഞ്ഞതൊന്ന് ആലോചിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിസോറാം എന്ന് പറഞ്ഞ് 1987 February 20 രൂപീകരിച്ചു. ഇതിൻ്റെ ക്യാപിറ്റൽ നമ്മൾ മനസ്സിൽ ആദ്യം ആലോചിക്കണം, കുറേ കുന്നുകൾ, ആ കുന്നുകളെല്ലാം ഐസ് നിറഞ്ഞ കുന്നുകൾ. അപ്പം എന്താ കുന്നുകളുടെ നാടെന്ന് അറിയപ്പെടുന്നുണ്ട്. ഐസ്വാളാണ് ക്യാപിറ്റല്, ഗുവാഹത്തിയാണ് അതിൻ്റെ ഹൈക്കോടതി. പിന്നെ പറഞ്ഞ് കുന്നുകൾ വസിക്കുന്ന ജനങ്ങളുടെ നാടെന്നറിയപ്പെട്ടു, പർവ്വത നിവാസികളുടെ നാടെന്നറിയപ്പെട്ടു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വനങ്ങൾ, വനം ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കൂടുതലുള്ള സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഇവിടെ ഇപ്പം വനം കൂടുതലുള്ളതെന്ന് പറഞ്ഞു. പിന്നെ അന്നേരം അങ്ങനെ ആലോചിക്കുമ്പോഴത്തേന് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് വ്യവസായം. വ്യവസായം എന്ന് പറയുന്നത് ഈ നാട്ടിലില്ലായിരുന്നു. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെട്ടിരുന്നത് മിസോറാമാണ്. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെട്ടിരുന്നത് മിസോറാമാണ്. ശതമാന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എന്തോ വനം കൂടുതലുള്ളത്. അതേപോലെ തന്നെ ശതമാനാടിസ്ഥാനത്തിൽ പട്ടിക വർഗ്ഗക്കാർ കൂടുതലുള്ള സംസ്ഥാനവും മിസോറാമാണ്. പട്ടിക വർഗ്ഗക്കാർ കൂടുതലുള്ളത്. അതേപോലെ ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും മിസോറാം തന്നെയാണ്. ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം മിസോറാമാണ്. സാക്ഷരതാ നിരക്കിലും ഇവർ രണ്ടാമത് തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ ഇവരുടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നൊരു വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. വാൻ ടാങ്. നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു വാൻ മനസ്സിൽ വരുന്നു, ഒരു ടാങ്ക്. ടാങ്ക് അല്ല, അത് വാൻ ടാങ് ആണ്. വാൻ ടാങ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം മിസോറാമിലുള്ളതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 1987 February 20 രൂപീകരിച്ചു. ഗുവാഹത്തി ഹൈക്കോടതി, ക്യാപിറ്റൽ ഐസ്വാൾ, കുന്നുകൾ വസിക്കുന്ന ജനങ്ങളുടെ നാട്, പർവ്വത നിവാസികളുടെ നാട്, ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം, വ്യവസായങ്ങളില്ലാത്ത നാട്. പിന്നെ ലൂഷായ് ഹിൽസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ലൂഷായ് ഹിൽസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് മിസോറാം. ഈ മിസോറാമിലുള്ള ആഘോഷങ്ങളെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് കുട്ട് എന്നാണ്, കുട്ട്. അപ്പം അവിടെ ഉള്ള പ്രധാന ആഘോഷങ്ങളാണ് ചാംചർ കുട്ട്, മീൻ കുട്ട്, പോൾ കുട്ട്. എന്തൊക്കെ? ചാംചർ കുട്ട്, മീൻ കുട്ട്, പോൾ കുട്ട്. പിന്നെ ഏറ്റവും സാക്ഷരത കൂടിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് എന്നും പറഞ്ഞു. അപ്പം സാക്ഷരത ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ജില്ല ഈ മിസോറാമിലുള്ള സേർച്ചിപ്പാണ്. സാക്ഷരത ഏറ്റവും കൂടിയ മിസോറാമിലെ ജില്ല സേർച്ചിപ്പാണ്. അത് ഇന്ത്യയിലെ തന്നെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് സേർച്ചിപ്പ് എന്ന് പറയുന്നത്. അത് മിസോറാമിലാണ്. പിന്നെ മിസോറാമിൽ ഒരു ടൈഗർ റിസർവ് ഉണ്ട്. മിസോറാമിലെ ടൈഗർ റിസർവാണ് ഡാംബ ടൈഗർ റിസർവ്.
പിന്നെ അതേപോലെ നമുക്കെല്ലാവർക്കും അറിയാം 2018 മിസോറാമിൻ്റെ ഗവർണറായിരുന്നു ആരായിരുന്നു? കുമ്മനം രാജശേഖരനായിരുന്നു. അദ്ദേഹമാണ് 2018 മിസോറാം ഗവർണറായി നിയമിതനായ മലയാളി. അദ്ദേഹം രണ്ടാമത്തെ വ്യക്തിയാണ് മലയാളി ഗവർണർ. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കം പുരുഷോത്തമനായിരുന്നു മിസോറാമിലെ ഗവർണർമാർ, മലയാളി ആയിട്ടുള്ള മിസോറാമിലെ ഗവർണർ എന്ന് പറയുന്നത്. മിസോറാമിലെ ഒരു പ്രധാന സംഘടനയാണ് മീസോ നാഷണൽ ഫ്രണ്ട്. മീസോ നാഷണൽ ഫ്രണ്ട് അത് മിസോറാമിലെ ഒരു പ്രധാന സംഘടനയാണ്. റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷയാണ് മീസോ എന്ന് പറയുന്നത്, മീസോ. പിന്നെ അവിടുത്തെ തടാകങ്ങളാണ് പാലക് തടാകം, താണ്ടിൽ തടാകം. പാലക് തടാകം, താണ്ടിൽ തടാകം. ദേശീയോദ്യാനങ്ങൾ രണ്ടെണ്ണമുണ്ട് മെയിനായിട്ടും. മർലൈൻ ദേശീയോദ്യാനം, ബ്ലൂ മൗണ്ടെയിൻ ദേശീയോദ്യാനം. അപ്പം ഇത്രയും പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പുതിയ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. തെറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റിൽ സൂചിപ്പിക്കണം.